ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അഖിലയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സിനകത്തൊക്കെ ഫ്ലവേഴ്സിന് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് തളിർപ്പ് വന്ന് തൈകളൊക്കെ വരാൻ വേണ്ടിയിട്ടുമൊക്കെ ചെയ്തു കൊടുക്കുന്ന നല്ലൊരു വളമാണ്. നമ്മുടെ എല്ലാവരുടെയും വേലിയിലും ഒക്കെ കാണുന്ന ശീമക്കൊന്നയുടെ ലീഫും അതിനകത്ത് വേറെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പേ എൻ്റെ ചാനലിൽ വരുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വളം എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ എല്ലായിടത്തും നമ്മൾ തെങ്ങിനും ഒക്കെ നമ്മൾ ഈ ശീമക്കൊന്ന് വെറുതെ വെട്ടിയിട്ട് കൊടുക്കാറുണ്ടല്ലേ. അതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സിനകത്ത് നിന്ന് പെട്ടെന്ന് തൈകളൊക്കെ വരാനും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഈ ഒരു ഇത്, ശീമക്കൊന്നയുടെ ആ ഒരു ഇല എന്ന് പറയുന്നത്. നല്ലൊരു വളമാണ്. അത് നമ്മൾ അരച്ച് കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ വെയിലൊക്കെ ഉള്ള സമയത്ത് അതൊന്ന് ഇലയൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് പൊടിയായിട്ടും കൊടുക്കാം. ഏത് രീതി വേണമെങ്കിലും നമ്മൾക്കത് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ശീമക്കൊത്തയും അതിനകത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന എന്താ പറയുന്നത് ചീരയുടെ ഇലയുമാണ്. രണ്ടുകൂടെ ചേർത്താണ് ഞാൻ ഇന്നത്തെ ഒരു വളമാക്കി കാണിക്കുന്നത്. ഇപ്പം നമുക്ക് എല്ലായിടത്തും കിട്ടും, എല്ലാ മിക്ക വീടുകളിലും ഇപ്പോൾ ചീര അവൈലബിൾ ആണ്. അത് എടുക്കുമ്പോൾ നമ്മൾ ചുമന്ന ചീര നോക്കി എടുക്കാൻ നോക്കുക കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഫ്ലവേഴ്സിന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് വരാൻ സഹായിക്കും. അതുകൂടാതെ നല്ലതുപോലെ തളിർപ്പ് വരാനും ഒക്കെ സഹായിക്കും. അത് വേണ്ടിയിട്ടാണ് ഈ ചീര എടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ശീമക്കൊന്നയുടെ ലീഫ്. അപ്പോൾ ഈ ഒരു വളം ഞാൻ എപ്പോൾ വീഡിയോ ചെയ്താലും ആൾക്കാർ ഒരുപാട് കമൻറ്റ് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലീഫ് ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാ വീഡിയോക്കകത്തും കാണിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ്, ഇത് നമ്മുടെ വേലിയുടെ സൈഡിലും ഒക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊരു രണ്ട് മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് ഇത് രണ്ടും കൂടെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചതിന് ശേഷം നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് അരിക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇതിനകത്ത് ആ മിക്സിയുടെ ജാറിനകത്ത് എത്രമാത്രം നമ്മുടെ ലിക്വിഡ് ഉണ്ടോ അത്രയും തന്നെ വെള്ളവും കൂടെ കൊടുത്താൽ മതി, നോർമൽ വെള്ളവും കൂടെ കൊടുത്താൽ മതി. അപ്പം ഒരുപാട് ഡയല്യൂട്ട് ചെയ്യേണ്ട ആവശ്യവും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് പുളിപ്പിക്കാനോ ഒന്നും നമ്മൾ വെക്കുന്നില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കൊക്കെ കുറച്ചുകൂടി ഇരട്ടി റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പം ഞാൻ സ്പ്രെയർ വഴി ഒഴിക്കുന്നത് കൊണ്ടാണ് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ. അരിച്ചതിന് ശേഷം ആ മിക്സിയുടെ ജാറിനകത്ത് അത്രയും തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു മട്ടിയൊക്കെ കൂടെ ഒന്നുകൂടെ ഒന്ന് കലക്കി അതിനകത്തുള്ള കണ്ടൻറ്റ് ഫുള്ള് നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് ഏതൊരു സാധനമാണെങ്കിലും അതിൻ്റെ ഒരു അടിമട്ടി അടിയിലായിരിക്കുമല്ലോ അതിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടൻറ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. എല്ലാ കണ്ടൻറ്റും നമുക്കൊന്ന് എടുക്കാം കേട്ടോ. ഇപ്പം ഞാനത് ഫുള്ള് അരിച്ച് നല്ലതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു കറുത്ത കളറാണ്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പകുതി ബീട്രൂട്ടിൻ്റെ പീസ് കൂടി ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിലും അരയ്ക്കാം. അപ്പോൾ നമുക്ക് എന്താ ചീരയുടെ ഇലയും ശീമക്കൊന്നയുടെ ഇലയും നമുക്ക് കുറച്ച് ബീട്രൂട്ട് ഒരു അരമുറി ബീട്രൂട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചിട്ടെടുക്കുവാണെങ്കിൽ നല്ലൊരു കളറും കിട്ടും. നമ്മുടെ പ്ലാന്റ്സിന് ഫ്ലവേഴ്സിന് അതൊക്കെ നല്ല ബ്രൈറ്റായിട്ട് വരാനൊക്കെ സഹായിക്കും. നമുക്കൊരു ഫ്ലവർ ഉണ്ടെങ്കിൽ ആ ഫ്ലവറിന് നല്ല കളേഴ്സ് ഉണ്ട്, കളറുണ്ടെങ്കിലല്ലേ നല്ല കാണാൻ ഭംഗി കിട്ടത്തുള്ളൂ. അപ്പം നല്ലതുപോലെ ബ്രൈറ്റായിട്ട് ഫ്ലവേഴ്സൊക്കെ വരാനൊക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ശീമക്കൊന്നയുടെ പ്രത്യേകതകൾ ഞാൻ പറയണ്ടല്ലോ. ആ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിനകത്ത് പെട്ടെന്ന് തളിർപ്പ് വരാനൊക്കെ സഹായിക്കും. തൈകൾ വരാൻ പ്രത്യേകിച്ച് നമ്മുടെ ആന്തൂരിയം പ്ലാന്റ്സിനകത്തു നിന്നൊക്കെ പെട്ടെന്ന് തൈകളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന നല്ലൊരു ഓർഗാനിക് വളമാണ് ഈ ശീമക്കൊന്നയുടെ ഇല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.